بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد، اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിക്കപ്പെട്ടു. പുണ്യമെന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് എന്നാണ്. അത് സൽസ്വഭാവമാണ്, അഥവാ സൽസ്വഭാവത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ഏതൊരു കാര്യവും അത് പ്രവർത്തിക്കുന്നവന് പുണ്യമാണ്, നന്മയാണ്. എന്നാൽ പാപമാകട്ടെ, അത് ചെയ്യുന്നവന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, മറ്റുള്ളവർ അതറിയാനിടയാകുന്നതിനെ അവൻ വെറുക്കുന്നതായ കാര്യങ്ങളാണ് തിന്മ. അഥവാ ഏതൊരു തിന്മയായിട്ടുള്ളതും മ്ലേച്ഛമായിട്ടുള്ളതുമായ സ്വഭാവങ്ങളും ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ പാപമാണ്. ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം നേടിയെടുക്കുക, പാപങ്ങളിൽ വീണു പോകാതെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കി തീർക്കുക എന്നുള്ളത്, അഥവാ സൽസ്വഭാവം സ്വീകരിക്കുക എന്നുള്ളത്. മാത്രവുമല്ല, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ്, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വഭാവം നന്നാക്കി തീർക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിലാകുന്നു. അതുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റുന്ന വിശ്വാസികളും അവരുടെ സ്വഭാവം ഏറ്റവും നന്നാക്കി തീർക്കുവാൻ ബാധ്യസ്ഥരാണ്. നോക്കൂ, നിങ്ങൾ സൽസ്വഭാവം വിശ്വാസിക്ക് നൽകുന്ന നന്മകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, വിശ്വാസികളിൽ ഏറ്റവും നന്നായി അത് പൂർത്തീകരിച്ച ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. പരലോകത്താകട്ടെ, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസൻ, സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തോളം ഖനം തൂങ്ങുന്ന മറ്റൊന്നും തന്നെ ഇല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവം നന്നാക്കി തീർക്കേണ്ടവരാണ്. വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ഗാംഭീര്യം, അതിന്റെ മഹിമ, നമ്മൾ പിന്തുടരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നന്മകൾ, അത് നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ പ്രകടമാകേണ്ടതാണ്. നമ്മുടെ സംസാരങ്ങൾ അത് നന്മയായിരിക്കണം, സത്യമായിരിക്കണം, മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാക്കുന്നതായിരിക്കണം. ആരെയും വെറുപ്പിക്കുന്ന കളവായിട്ടുള്ള, മോശമായിട്ടുള്ള സംസാരങ്ങൾ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. അതുമാത്രവുമല്ല, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, അഹങ്കാരമില്ലാതെ പെരുമാറുവാൻ വിശ്വാസിക്ക് സാധിക്കണം. അത് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കേണ്ടതാണ്. പെരുമാറ്റങ്ങളിൽ മാത്രമല്ല, ഇടപാടുകളിലും ആ നല്ല ഗുണങ്ങൾ കാണണം. സത്യസന്ധതയും വിശ്വസ്തതയും വിശ്വാസിക്ക് കൈമുതലായിരിക്കണം. വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് അത് പൂർത്തീകരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഉറപ്പോടുകൂടിയായിരിക്കണം. നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നന്നായി പരിപാലിക്കുവാൻ നമ്മൾക്ക് കഴിയണം. വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും ആദർശ സാമൂഹ്യ ബന്ധങ്ങളുമെല്ലാം പരിപാലിക്കുവാനും കാത്തുസൂക്ഷിക്കുവാനും വിശ്വാസി ബാധ്യസ്ഥനാണ്. അതവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് അങ്ങോട്ട് കടന്നു ചെന്ന് ഇണക്കി ചേർക്കേണ്ടവനാണ് വിശ്വാസി. നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ പിണങ്ങരുത്. ഇനി പിണങ്ങിയാൽ തന്നെ ഏറ്റവും ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈനീട്ടേണ്ടത് ഏറ്റവും നല്ല വിശ്വാസി എന്നുള്ള നിലക്ക് അവന്റെ ബാധ്യതയായിക്കൊണ്ട് അവൻ മനസ്സിലാക്കേണ്ടതാണ്. ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല, അല്ലെങ്കിൽ നന്നായി ബന്ധം നമ്മൾ പരിപാലിക്കേണ്ടത് നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധമാണല്ലോ.
ലോകത്തിലുള്ള ഒരാളും അറിയാതെ ഏറ്റവും രഹസ്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മനുഷ്യരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് സ്വർഗാവകാശികളായിട്ടുള്ള സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ടാണ് അള്ളാഹു തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മേൽപ്പറഞ്ഞ അല്പവും അതല്ലാത്ത ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നതുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾ ആരും മോശപ്പെട്ട സ്വഭാവക്കാരല്ല. എന്നാൽ പോലും നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ പലപ്പോഴും നമ്മൾക്ക് ഇന്ന് വരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ചില കുറവുകളും ന്യൂനതകളും ഒക്കെ പലരുടെയും ജീവിതത്തിലുണ്ടാകും. ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരായിരിക്കും നമ്മൾ. അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഹിതമല്ലാത്ത പല സംസാരങ്ങളും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വന്നേക്കാം. ആരോടാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന് ചിന്തയില്ലാതെ മുൻപിന്തോക്കാതെ സംസാരിക്കുന്നവരായിരിക്കും പല ആളുകളും. വാഗ്ദാനങ്ങൾ ചെയ്താൽ അത് പാലിക്കണമെന്നുള്ള ശ്രദ്ധ പുലർത്താത്തവരായിരിക്കും പലരും. ഭാര്യമാരോട് മോശമായി പെരുമാറുന്നവർ, ചങ്ങാതിമാരെ മോശപ്പെട്ട പരിഹാസവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നവർ, അങ്ങനെ എത്രയോ എത്രയോ മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒളിഞ്ഞുകിടപ്പുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ നീക്കം ചെയ്യുവാനും അതിൻ്റെയൊക്കെ സ്ഥാനത്ത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങൾ കൊണ്ട് നിറക്കുവാനും നമ്മൾക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും.